അച്ഛൻ കർക്കശ്യകാരനാണോ അതോ ഫ്രണ്ട്ലി അച്ഛനാണ്? രണ്ടുമാണ്. അതെങ്ങനെ? ചില സമയത്ത് ചില സമയത്ത് അമ്മ അമ്മ കർക്കശ്യല്ല. മക്കൾക്ക് സംഗീതം ഉണ്ടോ? ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. ആണോ? ആൺകുട്ടിയുടെ മൂത്ത ആൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി. രണ്ടുപേരും പാടും? രണ്ടുപേരും പാടും. മുത്താള് ആദ്യം ഞങ്ങൾ എറണാകുളത്തേക്കുള്ളപ്പോഴേക്കും ഡാൻസ് കുറിച്ചാണ്. അതിനുശേഷം പിന്നെ അവനെ തന്നെ ഒരു ഷെയ്മായി. അത് ഫോർത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞു മൃദംഗം പഠിച്ചു. അതിന് പിന്നെ സ്കൂളിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിയാനോ പഠിച്ചു, ഫോർത്ത് ഗ്രേഡ് പാസ്സായി. അത് കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് വർഷം സംഗീതം പഠിച്ചു. ആദ്യം എൻ്റെ അടുത്ത് തുടങ്ങി. പിന്നെ എൻ്റെ ഗുരു ശശികുമാർ സാറിനെ കുറച്ച് നാൾ പോയി. ഇപ്പൊ നല്ലപോലെ പാട്ട് കേൾക്കും. അപ്പൊ അത് കാരണം ഇവർക്കെല്ലാം നല്ല പാട്ട് തിരിച്ചറിയാനുള്ള. ശരിക്കും എന്റെ വീട്ടില് എപ്പോഴും പാട്ടാണ്. മൂന്നുപേരും ഉണ്ടെങ്കിലും മൂന്നുപേരും പാടിക്കൊണ്ടിരിക്കും. ഗൗരി ആണെങ്കിൽ ഫുൾ ടൈം പാടിക്കൊണ്ടിരിക്കും. മൂന്നാളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കേട്ടോണ്ടാ പഠിക്കുന്നത്. പഠിക്കുന്ന കാലത്ത് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും. എനിക്കത് മൈൻഡ് റിലാക്സ്ഡ് ആവുമായിരിക്കും മ്യൂസിക് ഇങ്ങനെ കേട്ടോണ്ട്. അല്ല, അതുകൊണ്ട് ഇവരുടെ ഈ സംഗീത പാട്ടുകളുടെ എന്താ പറയുക, ഒരു ചോയ്സ് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അവരുടെ പാട്ടെന്ന ഒരു ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ അവരുടെ ഒരു ടെക്നിക്കും അവരുടെ ഒരു ഒരു ജ്ഞാനവും പണ്ട് എനിക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ പാട്ട് തുടങ്ങിയ കാലത്ത് ഇത്രയും ഒരിക്കലും ഒരു സിംഗിങ് എബിലിറ്റി അന്ന് ഇല്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായി. കാരണം ഇവർ തുടക്കമേ കേൾക്കുന്നത് അനവധി പാട്ടുകാരുടെ പാട്ടുകളാണ്, അവൈലബിൾ ആണ്. അപ്പൊ ഈ കേൾവി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ഒക്കെ കാലത്തെക്കാളും ഇപ്പോ അവർക്ക് കുറച്ചുകൂടി ഈസിലി ആക്സസ് ഉണ്ട്. ആക്സസ് ഉണ്ട് അല്ലേ? പല പല നമുക്ക് റേഡിയോയും ഒക്കെ ഉള്ളായിരുന്നു. ഒരുപാട് അവർക്ക് ആവശ്യമുള്ള പാട്ടുകള് ഫിംഗർ. അതെ അതെ, എല്ലാവരുടെ വിരൽ തുമ്പത്താണല്ലോ അല്ലേ? എന്താ അടുത്ത ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം? ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ബാൻഡ് അല്ലേ? ബാൻഡ് ഇപ്പോഴത്തെ കാലഘട്ടത്തില് ശാസ്ത്രീയ സംഗീതത്തെ ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ കച്ചേരി എന്ന് പറഞ്ഞ ഫോർമാറ്റ് മാത്രം പോരാ. പക്ഷെ അതുകൊണ്ട് കച്ചേരി ഇല്ലെങ്കിൽ നമുക്ക് പാടാതിരിക്കാൻ പറ്റില്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് ഇപ്പൊ നാടൻ പാട്ടുകൾ, ക്ലാസിക്കൽ സോങ്സ്, ഇതെല്ലാം ഒരു പാടാൻ പറ്റും. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇപ്പൊ ഒറ്റയ്ക്ക് നിന്നിട്ട് എവിടെങ്കിലൊക്കെ എന്തെങ്കിലും പാടുന്നല്ലാണ്ട് കച്ചേരിയിൽ നിന്ന് വേറിട്ട് മറ്റോ അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കാറില്ല. അപ്പൊ അതിന് സ്ഥിരമായിട്ട് നമുക്കൊരു ഫ്യൂഷൻ ബാൻഡ് ബാൻഡ് വേണം. അതിനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ഉള്ള ആൾക്കാർ വേണമല്ലോ, അല്ലാതെ മറ്റു പലരും വായിക്കുന്ന ആൾക്കാർ ചേർന്നാൽ ശരിയാവില്ല. അപ്പൊ ഇതിനു വേണ്ടി ഉള്ളൊരു കുറെ ആൾക്കാരുമായിട്ട് നമുക്ക് റിഹേഴ്സൽ നടത്തി അതിലൊരു ജനങ്ങളെ എത്തിക്കാം എന്നുള്ളൊരു, കാരണം അങ്ങനെയുള്ള ബാൻഡ് വളരെ സക്സസ്ഫുള്ളാണ്. നമ്മൾ പഠിത്ത കാലത്ത് പല നല്ല ബാൻഡ്സ് അങ്ങനെ ഉണ്ട്. അവർ നല്ല പാട്ടുകൾ പാടുന്നു, ക്ലാസിക്കലിനെ എടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പൊ അതങ്ങനെ വരുമ്പോഴത്തേക്കും ജനങ്ങളിൽ എത്തും. ഇപ്പൊ നമ്മൾ പലപ്പോഴും ക്ലാസിക്കലിൽ ഒരു സാധാരണ ഒരു ഒരു സംഗീതത്തിന്റെ അതിർ വരുമ്പോൾ നിൽക്കുന്ന ആൾക്കാർക്ക് ക്ലാസിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം സ്വാമിനാഥ പരിപ എന്ന് കേട്ടാ അറിയാം. സിനിമയിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വാദാവ്യ പാടുന്ന രാസായിട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. മഹാഗണപതി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കേട്ടിട്ടുള്ള കീർത്തനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു വളരെയധികം കീർത്തനങ്ങൾ സിനിമയിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാം. കച്ചേരി നടത്തുന്നവർക്ക് വലിയ അനുഗ്രഹമാണ്. കാരണം ക്ലാസിക്കൽ നിലനിൽക്കും അതിലൂടെയെങ്കിലും. ഈ തമിഴ്നാട്ടിൽ കിട്ടുന്ന അത്രയും ഒരു പ്രോത്സാഹനം ഇവിടെ കർണാടക സംഗീതത്തിന് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല, തീർച്ചയായിട്ടും. വലിയൊരു എന്താ പറയുക, സംഗീതത്തിന്റെ ഒരു വളക്കൂറുള്ള ഒരു മണ്ണാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. മദ്രാസിലൊക്കെ കച്ചേരി ചെയ്യുമ്പോ തന്നെ സീസൺ ഉണ്ടല്ലോ അവിടെ, ഒരു മൂന്നാല് പലപ്പോഴും ആള് കാണാറില്ല അവിടെ, സീസണിൽ കാണാറില്ല. പക്ഷെ അല്ലാതെ നമുക്ക് ഓഡിയൻസിന്റെ റിയാക്ഷൻ നന്നായിട്ട്, പിന്നെ അതിനെക്കുറിച്ച് പത്രങ്ങളിലും ഒക്കെ വിമർശനങ്ങളും ഒക്കെ നല്ല രീതിയിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് ഇവിടെ. അതില്ല, അവരും കാശുണ്ടാക്കുന്ന കേരളത്തിൽ ഒന്നും അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ടൊക്കെയാണ്. അവിടെ കാശ് കിട്ടില്ല. ആണല്ലേ? അവിടെ ഈ പറഞ്ഞ ഈ സഭകളിൽ പാടിയാൽ തുച്ഛമായ 300 രൂപയൊക്കെയാണ്. 500 രൂപയ്ക്ക് മൃദംഗവും വയലിനും ഒക്കെ ആയിട്ട് ചെല്ലണം. അതുകൊണ്ട് ഞാൻ ആ പ്രദേശത്തേക്ക് പോറില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന അതുപോലെ സദസ് ഇവിടെ ഉണ്ടോ എന്നുള്ളത്? സദസ്സുണ്ട് തീർച്ചയായിട്ടും. എറണാകുളത്തിന് അപ്പുറത്തേക്ക്, എറണാകുളം ഉൾപ്പെടെ നല്ല സദസ്സാണ്.
കൊതിച്ചിരുന്നവർ കേൾക്കാൻ പറ്റും. അത് ഏത് തലമുറയിലുള്ള പഴയ ആൾക്കാരോ പുതിയ എല്ലാ തലമുറയുണ്ട് പഴയ രണ്ടുമുണ്ട്. ശരിക്കും ഞങ്ങളിപ്പോ അബുദാബി പോയത് എല്ലാം ഒരു 30s ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്ര നല്ല സദസ്സായിരുന്നു അവിടെ. അപ്പൊ അവിടെ അവര് പറയായിരുന്നു ദുബായിലും അബുദാബിയിലും ആയിട്ട് ഗോപി ആശാന്റെ കഥകളി ഉണ്ടായിരുന്നു. 1000 പേര് അറ്റൻഡ് ചെയ്തു. ഞാൻ ഗോപി ആശാന്റെ ഒരു കഥകളി നടത്തി അത്രയും പേരെ കിട്ടുമോ? തീർച്ചയായിട്ടും. കേരളത്തിന് വെളിയിലെല്ലാം ഭയങ്കര ഇതാണ്. ഹൈദരാബാദില് കഥകളി 850 പേരാന്ന് പറഞ്ഞു. ഞാൻ പോയ കച്ചേരിക്ക് 15 പേരുള്ളായിരുന്നു. പക്ഷെ കഥകളിക്ക് ആ പറഞ്ഞ മലയാളികളും അവിടെ വന്നില്ല കച്ചേരിക്ക്. പക്ഷെ കഥകളി ഒരു സംഘമുണ്ട്, മലയാളികളുടെ ഒരു 100 ഓർഗനൈസേഷൻ ഉണ്ട് അവിടെ. കഥകളി നടത്തുമ്പോൾ 850 പേരാണ് വന്നത്. പക്ഷെ ഇപ്പൊ കഥകളി ഇപ്പം വെളുക്ക് വരെ നടക്കുന്ന കഥകളി കുറവാണല്ലോ. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് 4 ദിവസം നടത്തിയാലും ഇത്ര ആൾക്കാർ വരും. അപ്പൊ നമ്മ കേരളത്തിന് വെളിയിലാണ് നമ്മുടെ സംസ്കാരത്തിന് കൂടുതൽ. സൂര്യ ഫെസ്റ്റിവൽ ഭയങ്കര റിയാക്ഷൻ ആയിരുന്നു. സൂര്യ ഫെസ്റ്റിവൽ നോർത്ത് ഇന്ത്യ ഇപ്പോഴും ക്ലാസിക്കലിന് ഒരു നടത്തുന്നത് സൂര്യ എന്ന് പറഞ്ഞ സംഘടന അല്ലാണ്ട് വേറൊരു സംഘടന എടുത്തു പറയാനില്ല. കാരണം കലാകാരന്മാർക്ക് എന്താ പറയണ്ട ഒരു റിയൽ ആർട്ടിസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടന അത് മാത്രമേ ഉള്ളൂ. എവിടെ വേണേ നമുക്ക് നോർത്ത് ഇന്ത്യ ഒരു ടൂർ ഉണ്ടായിരുന്നു. ഹിന്ദുസ്ഥാനി ആസ്വദിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇല്ല, ശ്രമിക്കാന്ന് വെച്ചാൽ അവിടെ പോയി പഠിക്കണല്ലോ. അല്ല, ചുമ്മാ കേട്ട് പഠിക്കാമെന്ന ഒരു പാട്ടല്ലല്ലോ. നമ്മൾ അതിന്റെ ഒരു ഒരു ശ്രുതി ശുദ്ധതയും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ശ്രുതി ശുദ്ധത ഇല്ലാണ്ടും ശബ്ദശുദ്ധി ഇല്ലാണ്ടും ഒരാള് പാട്ട് കേൾക്കില്ല. അപ്പൊ അത് വലിയ നിർബന്ധമാണ്. എനിക്ക് ആദ്യം പോലെ എനിക്ക് കിട്ടിയ ഗുരുനാഥനും അങ്ങനെ ആയിരുന്നതുകൊണ്ട് എനിക്ക് അതൊരു ഭാഗ്യം കിട്ടി. വളരെ സന്തോഷം. വിചാരിച്ച പോലെ ഒരു വലിയ ബാൻഡ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ അല്ലേ? മുൻപ് വിചാരിച്ചതിനേക്കാൾ കുറെ കൂടി കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ അതിലൂടെ മറ്റുള്ളവരും മനസ്സിലായി കാണും, കണ്ടിരിക്കുന്നവർക്കും കുറച്ചൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതെ, രാമായണം മാത്രം വായിക്കുന്ന സാത്വികനല്ല, സൗന്ദര്യം ആരാധിക്കുന്നവർ എന്നും കൂടെ എല്ലാരും അറിഞ്ഞു കാണും. സന്തോഷം.